പ്രവാസികളുടെ യാത്രാ തടസ്സം അടുത്ത കാലത്തൊന്നും മാറില്ലെന്നാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള രാജ്യാന്തര വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നത് നീട്ടി. ഖത്തർ സർവീസ് തുടങ്ങിയെങ്കിലും നിയന്ത്രണം ശക്തമാക്കി. കുവൈറ്റ് നാളെ സർവീസുകൾ തുടങ്ങുമെങ്കിലും നിബന്ധനകൾ പൂർണ്ണമായും പുറത്തുവന്നിട്ടില്ല. രാജ്യാന്തര വിമാന സർവീസുകളുടെ വിലക്ക് ഒരു മാസം കൂടി നീട്ടാൻ ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലടക്കം കോവിഡ് വ്യാപനം കുറയാത്തത് കണക്കിലെടുത്താണ് തീരുമാനം. രാജ്യാന്തര വിമാന സർവീസുകളുടെ വിലക്ക് ഓഗസ്റ്റ് 31 വരെയാണ് നീട്ടിയിട്ടുള്ളത്. വിലക്ക് ഈ മാസം 31 അവസാനിക്കാനിരിക്കുകയായിരുന്നു. എയർ ബബിൾ കരാറിന്റെ ഭാഗമായ പ്രത്യേക സർവീസുകൾക്ക് തടസ്സമില്ല. ഇന്ത്യ ഉൾപ്പെടെ 6 ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഖത്തറിലേക്ക് വരുന്നവർക്ക് നിർബന്ധിത ഹോട്ടൽ ക്വാറന്റൈൻ ഏർപ്പെടുത്തിയത് സൌദി അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് വരുന്നവർക്ക് തിരിച്ചടിയായി. ഓഗസ്റ്റ് 2 മുതൽ ഇത് പ്രാബല്യത്തിലാകും. ഖത്തറിൽ വാക്സിൻ സ്വീകരിച്ച ഖത്തർ വിസക്കാരാണെങ്കിൽ 2 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ. 2ാം ദിവസം RT-PCR ടെസ്റ്റ് നടത്തി നെഗറ്റീവായാൽ പുറത്തിറങ്ങാം. ഖത്തറിന് പുറത്ത് വാക്സിൻ എടുത്തവരാണെങ്കിൽ 10 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ നിർബന്ധമാണ്. ഓൺ അറൈവൽ സന്ദർശക വിസക്കാർക്കും 10 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ നിർബന്ധമാണ്. കുടുംബ വിസകളിൽ എത്തുന്നവർക്കും 10 ദിവസം ഹോട്ടൽ ക്വാറന്റൈൻ ഉണ്ടാകും. ഖത്തറിലെ ഇന്ത്യൻ എംബസിയാണ് ട്വിറ്ററിലൂടെ ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യയ്ക്ക് പുറമെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാൾ, ഫിലിപ്പൈൻസ്, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കും പുതിയ നിയമങ്ങൾ ബാധകമാണ്. യാത്രാവിലക്ക് നീക്കുന്നതിന്റെ ഭാഗമായി കുവൈറ്റ് വിമാനത്താവളത്തിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വിസയുള്ളവരെ നാളെ മുതൽ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കും. എന്നാൽ വിസിറ്റ് ടൂറിസ്റ്റ് വിസകൾ അനുവദിക്കില്ല. ഗാർഹിക തൊഴിലാളികൾക്ക് മാത്രമാണ് നിലവിൽ വിസ അനുവദിക്കുന്നത്. 7 മാസമായി തുടരുന്ന യാത്രാവിലക്ക് കാരണം കുവൈറ്റിലെ 5 ലക്ഷം പ്രവാസികൾ വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറെയും ഇന്ത്യ ഉൾപ്പെടെ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. ഇത്രയും പ്രവാസികളിൽ പകുതി പേരുടെയും വിസ റദ്ദായിട്ടുണ്ടെന്നും ഇവർക്ക് കുവൈറ്റിലേക്ക് മടങ്ങാനാകില്ലെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. കോവിഡ് സാഹചര്യത്തിൽ ഓൺലൈനായി വിസ പുതുക്കാൻ അവസരമുണ്ടായിട്ടും നിരവധി പേർ ഈ സൌകര്യം ഉപയോഗപ്പെടുത്തിയിട്ടില്ല. സ്പോൺസർമാരുടെ താൽപര്യക്കുറവും ഇതിന് കാരണമാണ്. കോവിഡ് കാലത്തെ സാമ്പത്തിക പ്രതിസന്ധി കാരണം നിരവധി പേർക്ക് ജോലി പോവുകയും ചെയ്തു. കുവൈറ്റിൽ അംഗീകാരമുള്ള വാക്സിൻ എടുക്കാത്തവരെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന വ്യവസ്ഥയും തിരിച്ചുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരിച്ചടിയാണ്.